ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ ഉച്ച വരെയുള്ള പാചക വിശേഷങ്ങളാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. വീഡിയോയിലേക്ക് പോകാം. രാവിലെ കഴിക്കാനായിട്ട് നൂലപ്പവും പീസ് കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉച്ച ഊണിന് വേണ്ടിയിട്ട് തോരനാണ് ഉണ്ടാക്കുന്നത്. ഈ പൂക്കളൊക്കെ കൂട്ടിയിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത്. പൊന്നാരി വീരൻ്റെ പൂക്കളാണത്, ഇലയും പൂക്കളും. ഇല അധികം ഇല്ല, പൂക്കുലകളാണ് കൂടുതലും. അപ്പം ഇത് തോരൻ ഉണ്ടാക്കണം. ഇതൊരു ചമ്മന്തിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടോ? എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചമ്മന്തിയാണ്. വെറും സിമ്പിളാണ്. രണ്ട് മുളക് കുത്തി ചതച്ചിട്ട് അതുപോലെ രണ്ട് ചുള ചുമന്നുള്ളിയും കുത്തി ചതച്ചിട്ടിട്ട് ഒരു കിള്ളുപ്പും പിന്നെ ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ചമ്മന്തിയാണത്. ഇത് കപ്പ മുക്കി തിന്നാനും ചോറിനും കഞ്ഞിക്കും ഒക്കെത്തിനും എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ചമ്മന്തിയാണത്. മറ്റേതൊരു കറികളും ഉണ്ടെങ്കിൽ പോലും ഇതൊന്ന് തൊട്ട് നാവിൽ വയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക രസമാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കിയില്ലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഒരു ഒഴിച്ചു കറി ഉണ്ടാക്കണം. അതിന് എടുത്തു വച്ചിരിക്കുന്നത് പരിപ്പ്, പപ്പായ, കപ്പങ്ങ എന്നൊക്കെ പറയും, കർമൂസ. പല നാടുകളിലും പല പേരിൽ അറിയപ്പെടുന്ന കപ്പങ്ങ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്നത്. പപ്പായ എന്നും പറയും. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ടാണ് ഞാൻ ഒഴിച്ചു കറി ഉണ്ടാക്കുന്നത്. പരിപ്പും കഷ്ണങ്ങളും അടപ്പത്ത് വെച്ചു. ഇനി ഇത് മല്ലിയും മുളകും ഇത് വറുത്തിട്ടാണ് ഞാൻ അരച്ച് കറിയിലേക്ക് ചേർക്കുന്നത്. ഞങ്ങളുടെ പഴയ കാലങ്ങളിലൊക്കെ ഇതുപോലെ മല്ലിയും മുളകും മുഴുവൻ എടുത്താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ കറിക്ക് അതിൻ്റേതായ രുചിയും ഉണ്ട്. ഇപ്പം എളുപ്പത്തിന് വേണ്ടി ഇപ്പോൾ എല്ലാവരും പൊടിയാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് ഇങ്ങനെ കൂടെ ചെയ്യാമെന്ന് കരുതി. ഇതിനി അരച്ചെടുക്കണം. ഇതുപോലെ പൊടിച്ചെടുത്തതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് തേങ്ങ കൂട്ടി അരക്കുകയാണ്. കഷ്ണങ്ങളെല്ലാം വേവായി. നമുക്കിനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരച്ചെടുത്ത മല്ലിയും മുളകും ഒക്കെ അരച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർക്കാം. അരച്ചത് കണ്ടില്ലേ, വെള്ളം ചേർക്കുകയാണ്. നിങ്ങൾക്ക് വെള്ളം എത്രയാണ് ആവശ്യം അത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് കടുക് താളിച്ചിടണം. ഉള്ളി, വറ്റമുളക്, കറിവേപ്പിലൊക്കെ ഇട ചേർത്ത് ഒന്ന് താളിച്ചിടും. സൂപ്പർ കറി. അടുപ്പത്ത് വെച്ച് ഒന്ന് തള കയറ്റിയെടുക്കാം. നമ്മുടെ കറി റെഡിയായി. ഇതിനകത്ത് പുളിരസം വേണം എന്നുള്ളവർക്ക് ഒരൽപ്പം പുളി പിഴിഞ്ഞ് ചേർക്കാം. അല്ലെങ്കിൽ ഇരുമ്പുപുളി വേണമെങ്കിൽ ഇരുമ്പുപുളി വേണമെങ്കിൽ നാലോ അഞ്ചോ ചേർക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉച്ച വരെയുള്ള
പാചക വിശേഷങ്ങൾ. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഇതുപോലൊരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബൈ.